ഹലോ ഗായ്സ്, നമുക്ക് ഇന്നൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി 500 ഗ്രാം ചിക്കൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കാം. വിനേഗർ ഇല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഇനിയൊരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ നിന്ന് കുറച്ച് മസാല ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇടയ്ക്കിടെ ഒന്ന് ശ്രദ്ധിക്കണം. മസാലകളൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അടുക്ക് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ ഒന്ന് തുറന്ന് എല്ലാം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും തന്നെ കരിഞ്ഞിട്ടില്ല, എല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ചിക്കനൊക്കെ അവിടെ ഇരിക്കട്ടെ. 2 വലിയ ഉള്ളി എടുത്ത് നൈസായിട്ട് അരിഞ്ഞ് കൊടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കനിൽ ചേർത്ത ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മസാല തന്നെയാണ് ഈ ചിക്കൻ ഫ്രൈയിനെ സ്പെഷ്യലാക്കുന്നതും. അപ്പോൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഫ്രൈ പാനിൽ തന്നെയാണ് ഈ ഉള്ളിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ആവാനുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ പെർഫെക്റ്റായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ. വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഏകദേശം ഓക്കെ ആയി വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് നമുക്ക് മൂടി വെച്ച് 1-5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്, കൂട്ടി വെക്കരുത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട്. കുറച്ച് സമയം കൂടെ അവിടെ നിൽക്കട്ടെ. വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ അടി കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾക്ക് ഇതുണ്ടാക്കി നോക്കിയാൽ എന്തായാലും ഇഷ്ടമാവും. പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബൈ.